ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ചെമ്മീൻ വടയാണ്. വളരെ ടേസ്റ്റിയാണ് ഇത്. ഈ ചെമ്മീൻ വട ഉണ്ടെങ്കിൽ ഒരു പറയല്ല, രണ്ട് പറയല്ല, മൂന്ന് പറ വരെ ചോറ് നമ്മൾ കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്താന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഒരു കൈപ്പിടി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ ഏകദേശം ഒരു 300 ഗ്രാം ചെമ്മീൻ ഉണ്ട്. ഇത് ചെമ്മീന്റെ തലയോട് കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ കഷ്ണം ഇഞ്ചി, കണ്ടോ അത്രയും മൂന്നത് മതി. പിന്നെ കുറച്ച് വേപ്പല, ഒരു സവോള. സവോള വലുതായതുകൊണ്ടാണ് പകുതി എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു സവോള മതി. പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടിയാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്കൊരു മിക്സി എടുത്തിട്ട് സവോള എന്ത് ചെയ്യുക, ഇതുപോലെ സ്ക്വയർ കഷ്ണങ്ങളാക്കി മുറിച്ചിടുക. ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിടുക. വേപ്പല, പച്ചമുളക് ഇതൊക്കെ നമുക്ക് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1 കാൽ സ്പൂൺ മഞ്ഞപ്പൊടി, ചെറിയ സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ചെറിയ സ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. കണ്ടോ ഇപ്പൊ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാളികേരവും ചെമ്മീനും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതും ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. കണ്ടോ ഇതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കണം. ഇപ്പൊ ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് നോക്കാം കേട്ടോ. ഇപ്പൊ ഇത് അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. നമ്മളെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ വട എന്ത് ചെയ്യുക, ഇതുപോലെ എടുത്ത് കയ്യിലെടുത്ത് ഇങ്ങനെ വട്ടത്തിൽ തട്ടിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കൈകൊണ്ട് ഇടാൻ പേടിയുള്ളവരെന്ന് ചെന്ത് ചെയ്യണം. ഇതാ ഇതുപോലെ ഒരു കയ്യിലെടുത്തിട്ട് ആ കയ്യിലുമ്പ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് കൈ കൊള്ളാണ്ട് ഈസി ആയിട്ട് ഇടാൻ പറ്റും. ഹൈ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ ഇടണം. ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും, അത് ശ്രദ്ധിക്കണം. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മളെ വട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാം. നമ്മളെ വട നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് പാകത്തിനാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ വെറുതെ ഒക്കെ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.